വർഷം 2003 മാർച്ച് മാസം 14 യു കെയിലെ സദാംപ്ടണിലുള്ള ഹന്ന ഫോസ്റ്റർ എന്ന യുവതി തന്റെ സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ഒരു പബ്ബിലേക്ക് പോവുകയാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഈ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് രാത്രി ഏറെ വൈകുവോളം അവർ ബാറിൽ സംസാരിച്ചിരുന്നു. സംസാരിച്ച് സംസാരിച്ച് സമയം കടന്നു പോയതറിഞ്ഞില്ല. സമയം രാത്രി 11 മണിയായി. ഇനി നമുക്ക് വീടുകളിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ബാറിന് പുറത്തിറങ്ങി. ഇവർ മദ്യപിക്കുവാനായിട്ട് പോയ ആ ബാറിന്റെ പേര് ഹോബിറ്റ് എന്നാണ്. ഈ ഹോബിറ്റ് ബാറിനോട് ചേർന്ന് ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ വെച്ച് ഹന്നയുടെ കൂട്ടുകാരി ബസ്സിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോയി. ഹന്നയ്ക്ക് വേറെ ബസ്സിൽ കയറി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഹന്നയുടെ വീട് ഈ ബാറിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയാണ്. നടന്നു പോവുകയാണെങ്കിൽ വെറും 20 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താം. അതുകൊണ്ട് ഹന്ന കൂട്ടുകാരിയോട്, നീ ബസ്സിൽ പോയിക്കോളൂ, എനിക്ക് നടന്നു പോകാവുന്ന ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോട്സ്വുഡ് എന്ന് വിളിക്കുന്ന റോഡിലൂടെ തന്റെ വീട്ടിലേക്ക് നടന്നു. പോട്സ്വുഡ് റോഡിന്റെ ഇരുവശത്തും ധാരാളം സ്ഥാപനങ്ങളുണ്ട്, കടകളുണ്ട്, വീടുകളുണ്ട്. പക്ഷെ രാത്രി സമയത്ത് പൊതുവെ ഇവിടെ ജനസഞ്ചാരം വളരെ കുറവാണ്. ഇനി ഹന്നയുടെ ഫാമിലിയെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹന്നയുടെ മാതാപിതാക്കളുടെ പേരാണ് ട്രെവർ ആൻഡ് ഹിലാരി. ഹന്നയെ കൂടാതെ സാറ എന്നു പേരുള്ള ഒരു കുട്ടി കൂടിയുണ്ട് ഈ ദമ്പതികൾക്ക്. ഈ രണ്ട് പെൺകുട്ടികളെയും അവർ വളർത്തിയത് നല്ല ബോൾഡായിട്ട് തന്നെയായിരുന്നു. ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടുവാനായിട്ട് ഇവർക്കറിയാം. ഇതിനു മുൻപ് ഹന്ന കൂട്ടുകാരുടെ വീടുകൾ സന്ദർശിക്കുവാനായിട്ട് രാത്രികാലങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ദിവസങ്ങളിലെല്ലാം രാത്രി ഏറെ വൈകിയായിരിക്കും അവൾ വീട്ടിലെത്താറ്. എന്നാൽ ട്രെവറും ഹിലാരിയും രാത്രി 9:30 ആകുമ്പോൾ ഉറങ്ങുവാനായിട്ട് കിടക്കും. ഹന്നയുടെ കൈവശം വീടിന്റെ വേറൊരു താക്കോലുണ്ട്. താമസിച്ചു വരുന്ന രാത്രികളിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ തന്റെ കൈവശമുള്ള വീടിന്റെ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അവൾ തന്റെ മുറിയിൽ പോയി കിടക്കും. അതാണ് പതിവ്. മാർച്ച് മാസം 14 അവരുടെ ജീവിതത്തിലെ സാധാരണ ഒരു ദിവസമായിരുന്നു. അങ്ങനെയാണ് അവർ വിചാരിച്ചത്. എന്നാൽ വിചാരിച്ചതല്ല അവിടെ നടന്നത്. ഹന്ന കൂട്ടുകാരിയെയും കൂട്ടി പുറത്തു പോയ കാര്യം മാതാപിതാക്കൾക്കും സഹോദരിക്കും അറിയാം. പതിവ് പോലെ ഹന്ന വാതിൽ തുറന്ന് അകത്ത് കയറിക്കൊള്ളുമെന്ന് വിചാരിച്ച് അവർ നേരത്തെ ഉറങ്ങുവാൻ പോയി. രാവിലെ 5 മണിക്ക് ഹന്നയുടെ അമ്മ എഴുന്നേറ്റു. മകൾ റൂമിലുണ്ടോ എന്ന് അറിയുവാനായിട്ട് അവർ ഹന്നയുടെ മുറിയിലേക്ക് നടന്നു. എന്നാൽ ആ മുറിക്കുള്ളിൽ അവൾ ഉണ്ടായിരുന്നില്ല. അവർക്കാകെ പരിഭ്രമമായി. കാരണം ഹന്നയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാത്രി വളരെ വൈകിയായിരിക്കും അവൾ വീട്ടിലെത്തുക, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരിക്കൽ പോലും കൂട്ടുകാരുടെ വീട്ടിൽ അവൾ താമസിച്ചിട്ടില്ല. എത്ര വൈകിട്ടാണെങ്കിലും വീട്ടിൽ എത്തിച്ചേരും. അല്പസമയത്തിന്റെ ഉള്ളിൽ വീട്ടിലുള്ള എല്ലാവരും ഹന്നയെ കാണുവാനില്ല എന്ന കാര്യം അറിഞ്ഞു. അവർ തങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. എന്നാൽ അവരുടെ ആരുടെയും വീടുകളിൽ അന്ന് രാത്രിയിൽ ഹന്ന എത്തിയിരുന്നില്ല. ഉടൻ തന്നെ മാതാപിതാക്കൾ തലേ ദിവസം ഹന്നയുമായിട്ട് ബാറിൽ പോയ കൂട്ടുകാരിയെ ഫോൺ വിളിച്ചു. എന്നിട്ട് ഹന്ന നിന്റെ കൂടെയുണ്ടോ എന്ന് ചോദിച്ചു. അതിന് കൂട്ടുകാരി അവർക്ക് കൊടുത്ത മറുപടി ഇതാണ്: ഇന്നലെ രാത്രി 11 മണിക്ക് ഞാൻ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ഹന്ന വീട്ടിലേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടതാണ്. അവരുടെ പേടി വർദ്ധിച്ചു. അവർക്കറിയാവുന്ന ഹന്നയുടെ എല്ലാ കൂട്ടുകാരികളെയും ഫോൺ വിളിച്ചു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞ മറുപടി ഇതാണ്: ഹന്ന ഞങ്ങളുടെ കൂടെയില്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. ഇപ്പോൾ പോലീസിൽ വിവരം അറിയിക്കേണ്ട സമയമായെന്ന് അവർക്ക് മനസ്സിലായി. രാവിലെ 10:30 ഹന്നയെ കാണുവാനില്ല എന്ന കാര്യം അവർ ലോക്കൽ പോലീസിൽ അറിയിച്ചു. മാർച്ച് മാസം 15 രാവിലെ 10:30 ഹന്നയുടെ മാതാപിതാക്കൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. ഹന്നയെ ജീവനോടെ അവസാനമായിട്ട് കൂട്ടുകാരി കണ്ട സമയം തലേ രാത്രി 11 മണിയാണ്. അതായത് ഹന്ന കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം 12 മണിക്കൂറായിരിക്കുന്നു. ഹന്നയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആദ്യം ആരംഭിച്ചത്. ആ ഫോൺ ഇപ്പോഴും ആക്റ്റീവാണ്. പോലീസ് വേഗം ഹന്നയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ ഏത് ടവറിന്റെ കീഴിലാണ് ഉള്ളതെന്ന് പരിശോധിച്ചു. വൈകാതെ അവർക്ക് ആ ലൊക്കേഷൻ കിട്ടുകയാണ്. സദാംപ്ടണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാറി വിജനമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. പൊതുവായിട്ട് ആളുകൾ അവിടെ ഉപയോഗിക്കുന്നത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുവാനാണ്. അവിടെ നിന്നുമാണ് ഹന്നയുടെ മൊബൈലിൽ നിന്നും സിഗ്നൽ വരുന്നത്. പോലീസിന് അപ്പോഴൊരു സംശയം തോന്നുകയാണ്. ഒരു പക്ഷേ ഇതൊരു കിഡ്നാപ്പിംഗ് കേസ് ആയിരിക്കുമോ? അതുകൊണ്ട് വലിയൊരു ടീമുമായിട്ടാണ് അവർ അവിടേക്ക് പോയത്. ഒടുവിൽ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നും ഹന്നയുടെ മൊബൈൽ ഫോൺ അവർ കണ്ടെത്തുകയാണ്. മൊബൈൽ ഫോൺ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അവളുടെ ഹാൻഡ് ബാഗും അതിൻ്റെ സമീപത്തുണ്ടായിരുന്നു. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവളെ മാത്രം അവിടെ നിന്നും കണ്ടെടുക്കുവാൻ അവർക്കായില്ല. ഈ സാഹചര്യങ്ങളെല്ലാം വിശകലനം ചെയ്തപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി: ഹന്നയ്ക്ക് എന്തോ വലിയ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ആരെങ്കിലും തട്ടിക്കൊണ്ടുവന്ന് ഹന്നയെ കൊലപ്പെടുത്തിയിരിക്കുമോ എന്നും അവർക്കൊരു സംശയം തോന്നി. അതുകൊണ്ട് പോലീസ് മാലിന്യങ്ങൾ കിടക്കുന്ന ആ പ്രദേശം മുഴുവനും അരിച്ചു പെറുക്കി. പക്ഷേ ഹന്നയെ കണ്ടെത്തുവാനായില്ല. അങ്ങനെ 2 ദിവസം കൂടി കടന്നുപോയി. മാർച്ച് മാസം 16 വരികയാണ്. അന്നാണ് ഈ കേസിന് ഒരു വഴിത്തിരിവുണ്ടായത്. സദാംപ്ടൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. സദാംപ്ടണിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു സ്ഥലത്ത് കൂടി രാവിലെ ഒരു മനുഷ്യൻ നടക്കുവാനായിട്ട് പോയതായിരുന്നു. ആ സമയത്ത് അയാൾ ഒരു കാഴ്ച കണ്ടു. സമീപത്തുള്ള പൊന്തക്കാട്ടിൽ ഒരു യുവതിയുടെ ജഡം കിടക്കുന്നു. പോലീസ് വേഗം തന്നെ അവിടേക്ക് പുറപ്പെട്ടു. 2 ദിവസം മുൻപ് കാണാതായെന്ന് പറയുന്ന ഹന്ന ഫോസ്റ്ററുടെ ജഡമായിരിക്കുമോ ഇതെന്ന് പോലീസിന് സംശയം തോന്നി. അതൊരു സംശയമായിരുന്നില്ല, അവരത് ഉറപ്പിച്ചു.
കാരണം പോലീസിന്റെ കൈവശം ഹന്നയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കാണുന്ന അതേ വ്യക്തി തന്നെയാണ് പൊന്തക്കാട്ടിൽ ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. എങ്കിലും അവരുടെ മാതാപിതാക്കൾ കൂടി വന്ന് ജഡം തിരിച്ചറിയേണ്ടതുണ്ട്. പോലീസ് വേഗം ഹിലാരിയെയും ട്രെവറിനെയും സഹോദരിയായ അന്നയും വിളിച്ചു വരുത്തി. അവർ വന്ന് പൊന്തക്കാട്ടിൽ കിടക്കുന്ന ആ ജഡം കണ്ടു. അത് തങ്ങളുടെ മകൾ ഹന്നയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സമയം കളയാതെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഹന്നയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതൊരു കൊലപാതകമാണ്. മരണകാരണം ഹന്നയുടെ കഴുത്തിൽ കൊലയാളി അത് ശക്തമായിട്ട് അമർത്തി പിടിച്ചതുകൊണ്ടാണ്. ആ അമർത്തലിന്റെ ശക്തിയിൽ അവളുടെ കഴുത്തിലെ കശേരുക്കൾ വരെ പൊട്ടിയിട്ടുണ്ട്. കൂടാതെ കൊലപ്പെടുത്തു മുൻപ് ഹന്നയെ കൊലയാളി ശാരീരികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ നിരവധി ഫോറൻസിക് എവിഡൻസും പോലീസിന് കിട്ടുകയാണ്. ഹന്ന ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നും കൊലയാളിയുടെ സെമൻ പോലീസിന് കിട്ടി. ആ ബയോളജിക്കൽ മെറ്റീരിയലിൽ നിന്നും കൊലയാളിയുടെ ഡി എൻ എ പോലീസിന് കിട്ടി. പോലീസ് അവർക്കറിയാവുന്ന കുറ്റവാളികളുടെ ഡി എൻ എ ഡാറ്റാ ബേസിൽ ഈ ഡി എൻ എ ഇട്ട് പരിശോധിച്ചു. എന്നാൽ അവിടെയും അവരെ കാത്തിരുന്നത് പരാജയമായിരുന്നു. അവർക്കറിയാവുന്ന ഒരു കുറ്റവാളിയുടെ ഡി എൻ എയുമായിട്ടും ഈ ഡി എൻ എ മാച്ച് ആകുന്നില്ല. അതിൻ്റെ അർത്ഥം ഹന്ന ഫ്രോസ്റ്ററിൻ്റെ കൊലയാളി ഇതിനു മുൻപ് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അഥവാ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പോലീസിൽ പിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അയാളുടെ ഡി എൻ എ പ്രൊഫൈൽ പോലീസിന്റെ പക്കൽ ഇല്ലാത്തതും. അടുത്തതായിട്ട് പോലീസിന്റെ അന്വേഷണം പോയത് ഇങ്ങനെയാണ്. അവർ ഹന്നയുടെ മൊബൈലിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചു. അവിടെ അവരെയും കാത്ത് മറ്റൊരു അതിശയമുണ്ടായിരുന്നു. ഹന്ന അവസാനമായിട്ട് കോൾ ചെയ്തത് എമർജൻസി നമ്പറിലേക്കാണ്. എല്ലാ രാജ്യത്തിലുമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എമർജൻസി നമ്പറുണ്ട്. അത് യു എസ് എയിലാണെങ്കിൽ 911 ആയിരിക്കും. യു കെയിൽ അതുപോലെ 999 ആണ്. ഇത്രയും കണ്ടെത്തിയതോടെ അന്വേഷണം വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്കൊരു വഴി തെളിഞ്ഞു കിട്ടുകയാണ്. ഹന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൾ ഒരു ഓപ്പറേറ്റർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്തായിരിക്കും അവൾ അവസാനമായിട്ട് പറഞ്ഞത്? പോലീസ് വേഗം ആ കോൾ റെക്കോർഡ് എടുത്ത് പരിശോധിച്ചു. ആ റെക്കോർഡിങ് ഏകദേശം 50 സെക്കൻഡോളം ഉണ്ടായിരുന്നു. ഓപ്പറേറ്റർ അവളോട് ചോദിക്കുന്നുണ്ട്, ഹലോ, നിങ്ങൾ ആരാണ്? എന്തു പറ്റി? എന്ത് സഹായമാണ് വേണ്ടത്? ഇപ്പോൾ എവിടെയാണുള്ളത്? അങ്ങനെ തുടങ്ങിയേ. എന്നാൽ അതിനൊന്നും ഹന്ന മറുപടി പറയുന്നില്ല. പരിപൂർണ നിശബ്ദത മാത്രമായിരുന്നു കോളിന്റെ അങ്ങേ തലയ്ക്കൽ. എന്നാൽ അതേ സമയത്ത് ഹന്നയുടെ പിന്നിൽ നിന്നും ഒരു പുരുഷന്റെ സ്വരവും ഈ റെക്കോർഡിംഗിൽ കേൾക്കാം. പോലീസിന് ചില കാര്യങ്ങൾ അനുമാനിക്കുവാനായിട്ട് സാധിച്ചു. ഒരു പക്ഷേ സംസാരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും ഹന്ന. അവളുടെ കൂടെയുള്ളത് നിശ്ചയമായിട്ടും ആ കൊലയാളിയായിരിക്കും. അയാൾ കേൾക്കുമോ എന്ന് ഭയന്നാണ് അവൾ ഓപ്പറേറ്ററോടൊന്നും മിണ്ടാത്തത്. സത്യത്തിൽ ഈ വഴിക്കുള്ള പോലീസിന്റെ അന്വേഷണം ഇവിടെ വെച്ച് വഴിമുട്ടുകയാണ്. കാരണം ഈ റെക്കോർഡ് കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല. കൊലയാളി ആരാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ശബ്ദവും അതിലില്ല. അതുകൊണ്ട് വീണ്ടും അവർ അന്വേഷണത്തിന്റെ രീതികളൊന്നും മാറ്റി. ഹന്ന കാണാതായ ദിവസം എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അന്ന് രാത്രിയിൽ ദി ഹോബിറ്റ എന്ന ബാറിൽ കയറി അവളും കൂട്ടുകാരിയും മദ്യപിച്ചു. ഈ ബാറിൽ നിന്ന് ഹന്നയുടെ വീട്ടിലേക്ക് ഏകദേശം 1/2 മൈൽ ദൂരമാണുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 800 മീറ്റർ. ഈ 800 മീറ്ററിന്റെ ഉള്ളിൽ വെച്ചാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് പോലീസ് ഇതിനിടയിലുള്ള സകല സി സി ടി വി ക്യാമറകളും പരിശോധിച്ചു. ഏകദേശം 11 മണിയോടെയാണ് ഹന്ന ബാറിൽ നിന്നും ഇറങ്ങിയത്. ബാറിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ പോലും 20 മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ട. അപ്പോഴീ 20 മിനിറ്റിന്റെ ഉള്ളിലാണ് എന്തെങ്കിലും സംഭവിച്ചിരിക്കുക. ഈ നിശ്ചിത സമയത്ത് ആ വഴിക്ക് കടന്നുപോയിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള വാഹനങ്ങൾ അവർ പരിശോധിച്ചു. ആദ്യത്തെ അന്വേഷണത്തിൽ സംശയാസ്പദമായിട്ടുള്ള 7 വാഹനങ്ങളാണ് പോലീസിന് കിട്ടിയത്. എന്നാൽ വീണ്ടും അവരതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കാരണം ഒരാളെ തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഒരു ചെറിയ വാഹനത്തിൽ കടത്തിക്കൊണ്ടു പോകുവാനായിട്ട് കഴിയില്ല. അത്യാവശ്യം വലിയ വാഹനമായിരിക്കണം. ഒരു എസ് യു വി പോലെയോ അല്ലെങ്കിൽ വാൻ പോലെയോ അങ്ങനെയുള്ള എന്തെങ്കിലും. അവസാനം ഈ 7 വാഹനത്തിൽ നിന്നും ഒരു വാഹനം മാത്രം അവർ തിരഞ്ഞെടുത്തു. ന്യായമായിട്ടും കൊലയാളി സഞ്ചരിക്കുവാൻ സാധ്യതയുള്ള വാഹനം. എന്നാൽ അവിടെയും പോലീസിന്റെ തലവേദന അവസാനിച്ചില്ല. സി സി ടി വിയിൽ പതിഞ്ഞ ഈ 7 വാഹനങ്ങളും അത്ര വ്യക്തത ഉള്ളതായിരുന്നില്ല. കാരണം വീഡിയോ ഫൂട്ടേജുകൾക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതോടെ അവർ പൊതുജനങ്ങളുടെ സഹായം തേടുവാനായിട്ട് തീരുമാനിച്ചു. അവർ ഈ 7 വാഹനങ്ങളുടെ പിക്ചർ പത്രമാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്തു. പ്രത്യേകിച്ചും പോലീസ് സംശയിക്കുന്ന ആ ഒരേ ഒരു വാനിന്റെ പരസ്യം കൂടുതലായിട്ട് കൊടുത്തു. ആർക്കെങ്കിലും ഈ വാഹനങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ എത്രയും വേഗം പോലീസിൽ വിവരം അറിയിക്കണമെന്ന് അതിൽ പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്തായാലും പോലീസിന്റെ ആ നീക്കം ഫലം ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അയാൾ ഫോണിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, സർ, ഞാൻ ഹേസൽവുഡ് ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. ഞാൻ അവിടുത്തെ സൂപ്പർവൈസറാണ്. ഇത് ആഹാര സാധനങ്ങൾ തയ്യാറാക്കി എത്തിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാർക്കും ഞങ്ങൾ ഓരോ വാൻ വീതം കൊടുക്കാറുണ്ട്. ആ വാനുകളിലാണ് ജോലിക്കാർ ആഹാര സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. നിങ്ങൾ പബ്ലിഷ് ചെയ്ത ആ 7 വാഹനങ്ങളിൽ ഒരു വാഹനം ഞങ്ങളുടെയാണ്. ആ വാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. അയാൾക്ക് സ്വന്തമായിട്ട് വാഹനമില്ല. അതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ വാനും എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോവുക. പിറ്റേ ദിവസം വാനുമായിട്ട് മടങ്ങി വരികയും ചെയ്യും. നിങ്ങൾ പറഞ്ഞ ടൈം ഡ്യൂറേഷനും അതുപോലെ മറ്റ് കാര്യങ്ങളും നോക്കുമ്പോൾ അതേസമയത്ത് ഈ ഡ്രൈവർ അതുവഴിക്ക് വാഹനം ഓടിച്ചു പോയിട്ടുണ്ട്. ഇതായിരുന്നു അയാൾ പറഞ്ഞ കാര്യം. പോലീസ് അയാളോട് ആ ഡ്രൈവർ ആരാണ്,
അയാൾ എത്ര കാലമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു. അതിന് സൂപ്പർവൈസർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, സാർ അയാൾ ഒരു ഇന്ത്യക്കാരനാണ്, പേര് മനീന്ദ്രപാൽ സിംഗ് കോഹ്ലി. കുറച്ച് വർഷമായിട്ട് അയാൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംശയിക്കുന്ന ട്രക്ക് ഓടിക്കുന്നത് ഈ മനീന്ദ്രാണ്. അതുകൂടാതെ ഈ സൂപ്പർവൈസർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഹന്ന ഫ്രോസ്റ്റർ കാണാതായത് 14-ാം തീയതി ആണല്ലോ. 15-ാം തീയതി മനീന്ദ്ര പതിവുപോലെ ജോലിക്ക് വന്നു. അയാൾ ആകെ ക്ഷീണിതനായിരുന്നു. മാത്രവുമല്ല മനീന്ദ്രന്റെ പെരുമാറ്റവും അത്ര പതിവുള്ളതായിരുന്നില്ല. കൂടാതെ മനീന്ദ്രന്റെ മുഖത്ത് നിരവധി മുറിവുകളും ഉണ്ടായിരുന്നു. കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ എന്തു പറ്റിയെന്നും എങ്ങനെയാണ് ഈ മുറിവ് ഉണ്ടായതെന്നും ചോദിച്ചു. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയെന്നും മാത്രമാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഹന്ന ഫ്രോസ്റ്റർ കാണാതായ 14-ാം തീയതി അയാൾ ജോലിക്ക് വന്നപ്പോൾ അയാളുടെ മുഖത്ത് പരിക്കുകൾ ഒന്നുമില്ലായിരുന്നു. അന്ന് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം ജോലിക്ക് വന്നപ്പോഴാണ് അയാളുടെ മുഖത്ത് പരിക്കുകൾ കാണപ്പെട്ടത്. ഇത് ഞങ്ങൾ ജോലിക്കാരെല്ലാവരും ശ്രദ്ധിച്ചതുമാണ്, ഇതേക്കുറിച്ച് സംസാരിച്ചതുമാണ്. 14-ാം തീയതി രാത്രിയിൽ എപ്പോഴോ ആയിരിക്കണം അയാൾക്ക് ഈ പരിക്ക് പറ്റിയിട്ടുണ്ടാവുക. എന്നാൽ പിറ്റേ ദിവസം ജോലിക്ക് വന്ന മനീന്ദർ ഫുൾ ഡേ ഡ്യൂട്ടി എടുത്തില്ല. ഉച്ചയായപ്പോൾ അയാൾ എന്നെ സമീപിച്ചു. തനിക്ക് വല്ലാത്ത മുതുകുവേദനയും ക്ഷീണവുമുണ്ട്, അതുകൊണ്ടൊരു ഹാഫ് ഡേ ലീവ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ലീവ് കൊടുത്തു. അങ്ങനെ ഹാഫ് ഡേ ലീവും വാങ്ങിപ്പോയ മനീന്ദർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജോലിക്ക് വന്നിട്ടില്ല. ഞങ്ങൾ നിരവധി തവണ അയാളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അയാൾ എവിടെയാണെന്ന് അറിയില്ല. ഇതായിരുന്നു സൂപ്പർവൈസർ പറഞ്ഞ കഥ. സാഹചര്യ തെളിവുകളും മറ്റു കാര്യങ്ങളും അപഗ്രഥിച്ച പോലീസിന് ഇപ്പോഴൊരു സസ്പെക്റ്റിനെ കിട്ടുകയാണ്. എന്നുവച്ചാൽ പ്രതിയെന്ന് ന്യായമായിട്ട് സംശയിക്കാവുന്ന ഒരാളെ, പക്ഷെ അയാളെ ചോദ്യം ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം ആ മനുഷ്യൻ എവിടെ പോയെന്ന് അറിയില്ല. ഇപ്പോൾ UK പോലീസിന്റെ മുൻപിൽ ഹന്ന ഫ്രോസ്റ്ററുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ സസ്പെക്റ്റ് ഇന്ത്യക്കാരനായിട്ടുള്ള മനീന്ദ്രപാൽ സിംഗ് കോഹ്ലിയാണ്. എന്നാൽ ഇവിടെ വേറെയും ഒരു പ്രശ്നമുണ്ട്. ഹന്ന കാണാതായ ദിവസം അതേ റോഡിലൂടെ അതേ സമയത്ത് മനീന്ദർ ഒരു വാനും ഓടിച്ചുകൊണ്ട് പോയി എന്ന് വെച്ച് അയാൾ കുറ്റക്കാരനാവുന്നില്ല. അതിന് മതിയായിട്ടുള്ള എവിഡൻസുകൾ കണ്ടെത്തണം. പോലീസ് വേഗം ഫുഡ് കമ്പനിയിലെത്തി. അവിടെ മനീന്ദർ ഓടിച്ച വാൻ കിടപ്പുണ്ടായിരുന്നു. അവരിത് ടേക്ക് ഓവർ ചെയ്തു. വാനിന്റെ ഉൾവശം ഫോറൻസിക് എക്സ്പെർട്ടുകൾ പരിശോധിച്ചു. ആ വാനിന്റെ ഉള്ളിൽ നിന്നും അവർക്ക് ധാരാളം രക്തക്കറകൾ കണ്ടെടുക്കുവാൻ കഴിഞ്ഞു. അതിൽ നിന്നും DNA വേർതിരിച്ച് ഹന്ന ഫ്രോസ്റ്ററുടെ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി. പോലീസ് വിചാരിച്ചത് ശരിയായിരുന്നു, അത് ഹന്നയുടെ രക്തമായിരുന്നു. അതിന്റെ അർത്ഥം ഹന്നയെ മനീന്ദർ ഈ വാനിൽ തട്ടിക്കൊണ്ടു പോയെന്ന് തന്നെയാണ്. എങ്കിലും ഇനിയും ശക്തമായിട്ടുള്ള എവിഡൻസുകൾ കണ്ടെടുക്കേണ്ടതുണ്ട്. ഹന്നയെ മനീന്ദർ വാനിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത് 14-ാം തീയതി രാത്രിയാണ്. ഒരുപക്ഷെ അന്ന് തന്നെ അവളെ കൊല ചെയ്തിരിക്കാം. അങ്ങനെയെങ്കിൽ ആ വാൻ കടന്നുപോയ ലൊക്കേഷനുകൾ കൂടി പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പോലീസ് വേഗം അന്നയുടെ മൊബൈൽ ഫോണും ഹാൻഡ് ബാഗും കണ്ടെടുത്ത ആ മാലിന്യ കൂമ്പാരത്തിന്റെ പരിസരത്തും അതുപോലെ അവളുടെ ജഡം കണ്ടെടുത്ത പ്രദേശത്തുമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. 15-ാം തീയതി രാവിലെ 7 മണിക്കും 8 മണിക്കുമെല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം മനീന്ദ്രന്റെ വാൻ ഉണ്ടായിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് 100% മനീന്ദ്രാണ് കുറ്റവാളി എന്ന് ഉറപ്പിച്ചു. ഇനി അവരുടെ അടുത്ത ജോലി ഇതാണ്, കൊലയാളി ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അയാളെ കണ്ടെത്തേണ്ടതുണ്ട്. മനീന്ദർ ജോലി ചെയ്തിരുന്ന ഫുഡ് കമ്പനിയിൽ നിന്നും അയാൾ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് പോലീസ് സംഘടിപ്പിച്ചു. പിന്നെ നേരെ അവിടേക്ക് പുറപ്പെട്ടു. ഈ കേസ് അവസാനിച്ചു എന്ന ആഹ്ലാദത്തോടെയാണ് പോലീസ് മനീന്ദറിന്റെ വീടിന്റെ കതകിൽ പോയി മുട്ടിയത്. എന്നാൽ വാതിൽ തുറന്നത് അയാളുടെ ഭാര്യയായിരുന്നു. മനീന്ദർ എവിടെയെന്ന ചോദ്യത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അയാൾ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയെന്നാണ് അവർ പറഞ്ഞത്. ചണ്ഡീഗഡിലാണ് മനീന്ദറിന്റെ മാതാപിതാക്കൾ താമസിക്കുന്നത്. അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാണ് വേഗം ഇന്ത്യയിലേക്ക് പോയത്. മനീന്ദറിന്റെ ഭാര്യ പറഞ്ഞ കാര്യം കേട്ട് UK പോലീസിന്റെ തല കറങ്ങിപ്പോയെന്ന് പറയാം. ഇത്രയും നേരം വരെ ഈ കേസ് അവസാനിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ സത്യം അതായിരുന്നില്ല. ഇനിയാണ് ഈ കേസ് ആരംഭിക്കുന്നത്. ഒരു ക്രിമിനൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് ഒളിച്ചോടിപ്പോയാൽ അയാളെ കണ്ടെത്തുക എന്നുള്ളത് വലിയ റിസ്ക് ആണ്. മാത്രവുമല്ല നിയമപരമായിട്ടുള്ള ധാരാളം നൂലാമാലകളെ നേരിടേണ്ടിയും വരും. ഈ കേസ് ഇത്രയും നേരം കേട്ടത് വെച്ച് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ശാസ്ത്രീയമായിട്ട് UK പോലീസ് ഇത്രയധികം എവിഡൻസുകൾ കണ്ടെത്തിയാലും അതൊന്നും മനീന്ദർ സിംഗിനെ ശിക്ഷിക്കുവാനായിട്ട് മതിയാവുന്നതല്ല. അയാളാണ് കുറ്റവാളി എന്ന് തെളിയിക്കുവാനും സാധിക്കില്ല. മനീന്ദർ ഓടിച്ചിരുന്ന വാനിൽ നിന്നും ഹന്ന ഫ്രോസ്റ്ററുടെ ബ്ലഡ് കണ്ടെടുത്തിരുന്നു. മാത്രവുമല്ല സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ അതേ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കൊണ്ടും അയാളാണ് കൊലയാളി എന്ന് തെളിയിക്കുവാൻ കഴിയില്ല. അങ്ങനെ തെളിയിക്കണമെങ്കിൽ ഇതിലും ശക്തമായിട്ടുള്ള മറ്റൊരു എവിഡൻസ് കൂടി വേണം. പോലീസ് അതിനു വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ചെയ്തു. ഹന്ന ഫ്രോസ്റ്ററുടെ വസ്ത്രത്തിൽ നിന്നും ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ മെറ്റീരിയൽ അവർ കണ്ടെടുത്തിരുന്നു. അതിലെ DNAയും മനീന്ദറിന്റെ DNAയും ഒന്നാണെന്ന് തെളിഞ്ഞാൽ മാത്രമാണ് അയാൾ കുറ്റക്കാരനാവൂ. ഇപ്പോഴാകട്ടെ മനീന്ദർ ഇവിടെയില്ല, അയാൾ ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ മനീന്ദറിന് 2 ആൺകുട്ടികളുണ്ട്. അവരുടെ താമസം UKയിലെ വീട്ടിൽ തന്നെയാണ്. പോലീസ് ഒരു കാര്യം ചെയ്തു, ഈ കുട്ടികളിൽ ഒരാളുടെ രക്തമെടുത്ത് അതിൽ നിന്ന് DNA വേർതിരിച്ചു. പിന്നെ ഹന്നയുടെ വസ്ത്രത്തിൽ നിന്നും കിട്ടിയ DNAയുമായിട്ട് മാച്ച് ചെയ്തു. പോലീസിന്റെ അനുമാനം തെറ്റിയില്ല, ആ DNA തമ്മിൽ 99% മാച്ചായി. അതിൻ്റെ അർത്ഥം മനീന്ദ്രാണ് കൊലയാളി എന്നാണ്.
ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത നടപടി മനീന്ദറിനെ പിടികൂടുകയാണ്. അയാളിപ്പോൾ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് പോലീസിന് ഒരു ഊഹമുണ്ട്. ഹീത്രു എയർപോർട്ടിൽ നിന്നും ഡൽഹിക്കാണ് അയാൾ വിമാനത്തിൽ പോയത്. ഇന്ത്യയിലെ ചണ്ഡീഗഡിലാണ് മനീന്ദറിന്റെ മാതാപിതാക്കളുടെ താമസം. നിശ്ചയമായിട്ടും അവൻ അവിടെ എത്തുമെന്ന് പോലീസ് ഊഹിച്ചു. ഉടൻ തന്നെ യു കെ പോലീസ് ചണ്ഡീഗഡ് പോലീസിന് ഈ ഇൻഫർമേഷൻ കൈമാറി. യു കെയിൽ ഒരു റേപ്പ് ആൻഡ് മർഡർ ചെയ്ത കുറ്റവാളി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ ഒരു ഇന്ത്യക്കാരനാണ്. നിങ്ങൾ അയാളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മനീന്ദറിന്റെ വിലാസം ചണ്ഡീഗഡ് പോലീസിന് അവർ കൈമാറി. പോലീസ് വേഗം മനീന്ദറിന്റെ വീട്ടിലെത്തി. അവിടെ അയാളുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ മാതാവിനാകട്ടെ യാതൊരു അസുഖവുമില്ല. ഇതിൽ നിന്നും ചണ്ഡീഗഡ് പോലീസിന് ഒരു കാര്യം അനുമാനിക്കുക സാധിച്ചു. യു കെയിൽ താൻ ചെയ്ത കൊലപാതകം കണ്ടുപിടിക്കുമോ എന്ന് ഭയന്നാണ് അമ്മയ്ക്ക് സുഖമില്ല എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞ് മനീന്ദർ ഇന്ത്യയിലേക്ക് വന്നത്. തങ്ങൾ എന്തിനാണ് മനീന്ദറിനെ അന്വേഷിക്കുന്നത് എന്ന കാര്യമെല്ലാം അയാളുടെ മാതാപിതാക്കളോട് ചണ്ഡീഗഡ് പോലീസ് പറഞ്ഞു. അപ്പോൾ അയാളുടെ പിതാവ് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മകൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഇതുപോലെ 17 വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും അവൻ ജീവിച്ചിരിക്കുവാനായിട്ട് അർഹനല്ല. അവനെ പിടികൂടി നിങ്ങൾ തൂക്കിലേറ്റണം. സാധാരണഗതിയിൽ മാതാപിതാക്കൾ മക്കളൊരു തെറ്റ് ചെയ്താൽ അത് മൂടി വയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ മനീന്ദറിന്റെ പിതാവ് വ്യത്യസ്തനായിരുന്നു. ചണ്ഡീഗഡ് പോലീസിന് മനീന്ദറിനെ കണ്ടുപിടിക്കുവാനായില്ല. കാരണം യു കെയിൽ നിന്നും വന്ന ഉടനെ ആദ്യത്തെ 2 ദിവസം അയാൾ മാതാപിതാക്കളുടെ ഒപ്പം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നും എസ്കേപ്പായി. മകൻ എവിടേക്ക് പോയെന്ന് അവർക്കും അറിയില്ല. ശരി, മനീന്ദർ ഇവിടെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് പോലീസ് മടങ്ങി. വീട്ടിൽ നിന്നും ഒളിച്ചോടുന്ന സമയത്ത് മനീന്ദർ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. അയാൾ വേഷം മാറി. സാധാരണയായിട്ട് സിഖുകാരുടെ വേഷവിധാനം തലപ്പാവും താടിയുമൊക്കെയാണ്. അയാൾ താടി വടിച്ചു, മുട്ടയടിച്ചു, പിന്നെ തലപ്പാവ് മാറ്റി. കാരണം താൻ പിടിക്കപ്പെടുമെന്ന് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു. തൻ്റെ യഥാർത്ഥ രൂപത്തിൽ നടന്നാൽ പിടിക്കപ്പെടുവാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അയാൾ വേഷം മാറിയത്. എന്നാൽ ഭാഗ്യത്തിന് പോലീസിന്റെ കൈവശം മനീന്ദർ ഇപ്പോൾ വേഷം മാറിയ ഗെറ്റപ്പിലുള്ള ചില ഫോട്ടോസും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. യു കെ പോലീസിന് ഇന്ത്യയിലേക്ക് വന്ന് കൊലയാളിയെ കണ്ടുപിടിക്കുവാനായിട്ട് കഴിയില്ല. സ്വാഭാവികമായിട്ടും ചണ്ഡീഗഡ് പോലീസിന്റെ തലയിലാണ് അതിന്റെ ഉത്തരവാദിത്തം വന്നു ചേർന്നത്. തങ്ങളുടെ കൈവശമുള്ള മനീന്ദറിന്റെ ഫോട്ടോഗ്രാഫുകൾ വെച്ച് അവർ 2-3 ദിവസം അന്വേഷിച്ചു. ഇങ്ങനെ ഒരു കേസ് നമ്മുടെ പോലീസിന്റെ കൈവശം വന്നാൽ സ്വാഭാവികമായിട്ടും അവർ എന്തായിരിക്കും ചിന്തിക്കുക. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും. യു കെയിൽ ഒരുത്തൻ കൊലപാതകം ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അവനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കെന്താണ്? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കൊലകൾ, അതും 1000-കണക്കിന് കൊലകൾ അന്വേഷിക്കുവാനായിട്ട് കിടക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇതിന്റെ പുറകെ നടന്ന് സമയം കളയേണ്ടതില്ല എന്നവർ ചിന്തിച്ചു. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇംഗ്ലണ്ട് പോലീസിന് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. ഹന്ന ഫ്രോസ്റ്ററുടെ കൊലയാളിയെ കണ്ടെത്തുവാൻ കഴിയില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. കൊലയാളി ആരാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതൊരു കോൾഡ് കേസായിട്ട് മാറുകയാണ്. അതാണ് ഈ കേസിന്റെ ഇപ്പോഴുള്ള അവസ്ഥ. അങ്ങനെ ഒരു 16 മാസങ്ങൾ കടന്നുപോയി. മനീന്ദറിനെ പിടികൂടുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹന്ന ഫ്രോസ്റ്ററുടെ മാതാപിതാക്കൾ ഈ കേസ് അങ്ങനെ വിട്ടുകളയുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. തങ്ങളുടെ മകളെ കൊന്ന കൊലയാളിയെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവൻ അർഹമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാതെ തങ്ങൾ ഈ ഭൂമി വിട്ടു പോകില്ല എന്ന് അവർ തീരുമാനിച്ചു. ഹന്നയുടെ മാതാപിതാക്കളായ ഹിലാരിയും ട്രെവറും കൊലയാളിയെ കണ്ടെത്തണമെങ്കിൽ തങ്ങൾ ഇനി യു കെയിൽ ഇരുന്നാൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 2004 ജൂലൈ 10 ഹന്നയുടെ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അവർ നേരെ ചണ്ഡീഗഡിൽ പോയി. എന്നാൽ ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് അവർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. യു കെയിൽ നടന്ന ഈ ക്രൈമിനെക്കുറിച്ചോ കൊലയാളിയായിട്ടുള്ള മനീന്ദർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതിനെക്കുറിച്ചോ ഇവിടെയുള്ള ആരും അറിഞ്ഞിട്ടില്ല. ഒരു പത്രത്തിലും ഈ വാർത്ത വന്നിട്ടില്ല. ഒരു ചാനലും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർ ഒരു കാര്യം ചെയ്തു. വേഗം തന്നെ മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തു. ആ പ്രസ് മീറ്റിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൊലയാളിയെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൂടാതെ യു കെ പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്ന മനീന്ദറിന്റെ പലതരത്തിലുള്ള ഫോട്ടോകളും മാധ്യമങ്ങൾക്ക് കൈമാറി. അതിൽ തലപ്പാവ് വെച്ച ഫോട്ടോയും ഇല്ലാത്ത ഫോട്ടോയും എല്ലാം ഉണ്ട്. വിദേശത്തു നിന്നും ഒരു ദമ്പതികൾ ഇന്ത്യയിലെത്തി ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി ഇത്തരമൊരു കാര്യം വെളിപ്പെടുത്തിയത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ഇന്ത്യ ഒട്ടാകെ ഇതൊരു സംസാര വിഷയമായി. എല്ലാ ന്യൂസ് പേപ്പറുകളും ഇതേക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി. ചാനലിൽ ചർച്ചകളുണ്ടായി. അതുകൊണ്ടും അവർ നിർത്തിയില്ല. ഹന്നയുടെ മാതാപിതാക്കൾ പിന്നെ പോയത് നേരെ ഡൽഹിയിലേക്കാണ്. അവിടെയും ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി കൊലയാളിയെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അതോടെ പോലീസ് ഒരു കാര്യം ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഒരു ഹോട്ട്ലൈൻ തന്നെ അവർ തയ്യാറാക്കി. മനീന്ദറിനെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ എത്രയും വേഗം ഈ നമ്പറിലേക്ക് വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞ് ആ ഫോൺ നമ്പർ പരസ്യപ്പെടുത്തി. തീർന്നില്ല. ഹിലാരിയും ട്രെവറും മറ്റൊരു കാര്യം കൂടി ചെയ്തു. മനീന്ദറിനെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് 50 ലക്ഷം രൂപ സമ്മാനമായിട്ട് തങ്ങൾ നൽകും. അവർ ഇങ്ങനെ ഒരു സമ്മാനത്തുക പ്രഖ്യാപിക്കുവാൻ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ മനീന്ദറിനെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അവർ പോലീസിനെ അറിയിച്ചില്ല എന്ന് വരാം. എന്നാൽ കുറ്റവാളിയെ കാട്ടിക്കൊടുത്താൽ ഇത്രയും വലിയൊരു സമ്മാനത്തുക തങ്ങൾക്ക് കിട്ടുമെന്നറിഞ്ഞാൽ അവരുടെ മനസ്സൊന്ന് മാറും. ഒരു റിസ്ക് എടുക്കുവാനായിട്ട് അവർ തയ്യാറാകും. അതിനുവേണ്ടിയായിരുന്നു ഹിലാരിയും ട്രെവറും അങ്ങനെ ചെയ്തത്. എന്തായാലും ആ മാതാപിതാക്കളുടെ പ്രതീക്ഷ വെറുതെ ആയില്ല.
ഹന്ന ഫോസ്റ്റർ കൊല ചെയ്യപ്പെട്ട് ഏകദേശം 16 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. ഡാർജിലിംഗിൽ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ കാറും ഓടിച്ചു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഈ ഡ്രൈവർക്ക് ഒരു സംശയം തോന്നി. പത്രത്തിൽ താൻ കണ്ട കൊലയാളിയായിട്ടുള്ള മനീന്ദർ തന്നെ ആയിരിക്കുമോ ഇത്? അയാൾ നേരെ പോയത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ അടുക്കലേക്കാണ്. ഈ ഡ്രൈവറും ആ പോലീസ് ഓഫീസറും കൂട്ടുകാരാണ്. മാത്രവുമല്ല, ഈ പോലീസ് ഓഫീസർ റിട്ടയർ ആണെങ്കിലും ഈ കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായിരുന്നു. ഡ്രൈവർ ഈ പോലീസ് ഓഫീസറോട് മനീന്ദറിനെ പോലെ ഇരിക്കുന്ന ഒരാളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് താൻ കണ്ടുവെന്ന് പറഞ്ഞു. പോലീസ് ഓഫീസർക്കും വലിയ ആകാംക്ഷയായി. നീ ഇപ്പോൾ ഇത് ആരോടും പറയണ്ട, ഞാൻ കൂടെ വന്നിട്ടൊന്ന് കണ്ട് കൺഫേം ചെയ്തിട്ട് നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അയാളും ഡ്രൈവറും കാറിൽ കയറി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. മനീന്ദർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ എങ്ങും പോരുന്നില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസ് ഓഫീസർക്ക് ആ നിൽക്കുന്നയാൾ മനീന്ദർ ആണെന്ന് മനസ്സിലായി. അയാൾ വേഗം ലോക്കൽ പോലീസിനെ അറിയിച്ചു. വെറും 10 നിമിഷത്തിന്റെ ഉള്ളിൽ ലോക്കൽ പോലീസ് ബസ് സ്റ്റാൻഡിൽ എത്തുകയും മനീന്ദറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത മനീന്ദറെ നേരെ ഡൽഹിയിലേക്കാണ് അവർ കൊണ്ടുവന്നത്. ഡൽഹി പോലീസ് അവിടെ വച്ച് അയാളെ വേണ്ട വിധം ചോദ്യം ചെയ്തു. അതിന്റെ അവസാനം ഹന്ന ഫോസ്റ്ററെ കൊലപ്പെടുത്തിയത് താനാണെന്ന് മനീന്ദർ സമ്മതിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അന്ന് രാത്രിയിൽ UKയിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് അയാൾ വെളിപ്പെടുത്തി. ഹന്ന ഫോസ്റ്റർ കാണാതായ ദിവസം, അതായത് 14 മാർച്ച് പതുവുപോലെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് മനീന്ദർ വാനുമായിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആ പോകുന്ന പോക്കിൽ വഴിയിൽ ഒരിടത്ത് വാൻ നിർത്തിയിട്ട് അയാൾ അതിന്റെ ഉള്ളിൽ ഇരുന്ന് മദ്യപിക്കുവാൻ തുടങ്ങി. ആ സമയത്താണ് ആ വാനിനെ മറികടന്ന് ഹന്ന ഫോസ്റ്റർ നടന്നു പോകുന്നത് മനീന്ദർ കണ്ടത്. അടുത്ത നിമിഷം അയാളുടെ ഉള്ളിലെ മൃഗം ഉണർന്നു. ഏതു വിധേനയും ഇവളെ പ്രാപിക്കണമെന്ന് മനീന്ദർ തീർച്ചപ്പെടുത്തി. അടുത്ത നിമിഷം അയാൾ ഹന്ന ഫോസ്റ്ററെ വലിച്ചു വാനിന്റെ ഉള്ളിലേക്ക് കയറ്റി പിന്നെ ഡോറടച്ചു. ഹന്ന അതിന്റെ ഉള്ളിൽ കിടന്ന് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് കുതിരി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. കൂടാതെ ഉച്ചത്തിൽ അലറി വിളിച്ച് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാനും ശ്രമിച്ചു. മനീന്ദർ വേഗം വാനുമെടുത്ത് മുൻപോട്ട് പോയി. ഇന്ന് രാത്രി എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് അയാൾ വിജനമായ ഒരു സ്ഥലത്ത് പോയിട്ട് വാൻ നിർത്തി. പിന്നെ വാനിൽ നിന്നും അവളെ വലിച്ചിറക്കി റേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ആ സമയത്താണ് അയാൾ അറിയാതെ ഹന്ന 999 ഫോൺ വിളിച്ചത്. എന്നാൽ കഷ്ടകാലത്തിന് താൻ പോലീസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം അയാൾ അറിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ തന്നെ കൊലപ്പെടുത്തുവാൻ പോലും മടിച്ചേക്കില്ല എന്ന് ഹന്നയ്ക്ക് തോന്നി. അതുകൊണ്ടാണ് അവൾക്ക് ഓപ്പറേറ്ററോട് ഒന്നും മിണ്ടുവാൻ സാധിക്കാത്തത്. മനീന്ദർ ഹന്നയെ അവിടെയിട്ട് ക്രൂരമായിട്ട് റേപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞതിനു ശേഷവും അയാൾ വിചാരിച്ചത് അവളെ ജീവനോടെ വിടാമെന്നായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം ഹന്ന മനീന്ദറിനോട് ഒരു കാര്യം പറഞ്ഞു. നീ എന്നെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. മനീന്ദർ അവളോട് നീ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോവരുത്, ഇതേക്കുറിച്ച് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഹന്ന സമ്മതിച്ചില്ല. അവൾ വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചു. അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഹന്നയെ ജീവനോടെ വിട്ടാൽ തനിക്കത് ആപത്താണ്. അടുത്ത നിമിഷം മനീന്ദർ വളരെ ശക്തമായിട്ട് ഹന്നയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവിടെയിട്ട് അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അതിനുശേഷം ഹന്നയുടെ ജഡം വാനിൽ കയറ്റി കുറച്ച് ദൂരെയുള്ളൊരു പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. ആ സമയത്തും ഹന്നയുടെ പേഴ്സും മൊബൈലും അയാളുടെ വാനിന്റെ ഉള്ളിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് മനീന്ദർ അത് ശ്രദ്ധിച്ചത്. അയാൾ വേഗം കുറച്ച് മാറിയുള്ള ഒരു മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി ആ മൊബൈൽ ഫോണും ബാഗും ഉപേക്ഷിച്ചു. അതിനുശേഷം പതുപോലെ ജോലിക്ക് വന്നു. അപ്പോഴും മനീന്ദറിന് അറിയാമായിരുന്നു താൻ UKയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ UK പോലീസ് തന്നെ പിടികൂടുമെന്ന്. അതുകൊണ്ട് എത്രയും വേഗം ഈ രാജ്യത്തു നിന്നും രക്ഷപ്പെടുവാനായിട്ട് അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് നേരെ വീട്ടിലെത്തി ഭാര്യയോട് തന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും എത്രയും വേഗം ചണ്ഡീഗഡിലേക്ക് പോകണമെന്നും പറഞ്ഞു. എന്നാൽ ആ സമയത്ത് മനീന്ദറിന്റെ കൈവശം വിമാന ടിക്കറ്റിനുള്ള കാശില്ലായിരുന്നു. അയാൾ പല സുഹൃത്തുക്കളെയും ഫോൺ വിളിച്ച് ചോദിച്ചു. അവരുടെ അടുക്കലും കാശില്ലായിരുന്നു. ഒടുവിൽ അയാളുടെ ഭാര്യയുടെ പിതാവാണ് എവിടുന്നോ കുറച്ച് കാശ് സംഘടിപ്പിച്ച് മനീന്ദറിന് കൊടുത്തത്. അതുമായിട്ട് അയാൾ ഇന്ത്യയിലേക്ക് മുങ്ങി. ആ സമയത്തൊന്നും കുടുംബാംഗങ്ങൾ ആർക്കും മനീന്ദർ ഒരു കൊല ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് പോയത് എന്നറിയില്ലായിരുന്നു. ഇന്ത്യയിൽ എത്തിയെങ്കിലും മനീന്ദറിന്റെ മനസ്സിൽ എപ്പോൾ വേണമെങ്കിലും UK പോലീസ് തന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമെന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ 2 ദിവസം മാതാപിതാക്കളുടെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഡാർജിലിംഗിലേക്ക് ഒളിച്ചോടിയത്. അവിടെ എന്തൊക്കെയോ ജോലികൾ ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു വിവാഹവും കഴിച്ചു. അങ്ങനെ ജീവിതം സുഖമായിട്ട് മുൻപോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് ഹന്നയുടെ മാതാപിതാക്കൾ ഇന്ത്യയിലെത്തുന്നതും പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുന്നതും ഒടുവിൽ അയാൾ പിടിക്കപ്പെടുന്നതും. ഇതായിരുന്നു മനീന്ദറിന്റെ കുറ്റസമ്മതം. കൊലയാളിയെ പിടികൂടിയെന്ന വിവരം അറിഞ്ഞതോടെ UK പോലീസ് ഇന്ത്യയിലെത്തി. കാര്യങ്ങൾ അങ്ങനെ അവസാനത്തോടടുത്തെങ്കിലും UK പോലീസിന്റെ മുൻപിൽ പിന്നെയും കടമ്പകൾ ഉണ്ടായിരുന്നു. കാരണം മനീന്ദർ ഒരു ഇന്ത്യൻ സിറ്റിസണാണ്. അയാളെ വിചാരണ ചെയ്യുവാനായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നതിന് നിയമപരമായിട്ടുള്ള പല നൂലാമാലകളുമുണ്ട്. ഇതിനെ എക്സ്ട്രഡീഷൻ പ്രോസസ് എന്ന് പറയും. എന്തായാലും അവസാനം ഇന്ത്യൻ ഗവൺമെന്റ് മനീന്ദറിന് UKക്ക് കൈമാറുകയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഏകദേശം 3 വർഷത്തോളം എടുത്തു. 2007 മനീന്ദറിനെ ഇന്ത്യൻ ഗവൺമെന്റ് UKയിലേക്ക് അയക്കുന്നത്. അയാൾ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ UK പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇന്ത്യൻ പോലീസിന്റെ അടുക്കൽ കുറ്റസമ്മതം നടത്തിയെങ്കിലും UK പോലീസിന്റെ മുൻപിൽ അയാളത് മാറ്റി പറഞ്ഞു. മനീന്ദർ സിംഗ് അവരോട് പറഞ്ഞത് മറ്റൊരു കഥയാണ്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്.
ഹന്ന ഫോസ്റ്ററെ തട്ടിക്കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. അവളെ വാനിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ് വന്ന് വഴി തടഞ്ഞു. ആ കാറിലുണ്ടായിരുന്നത് കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്നു. അവർ വന്ന് വാനിൻ്റെ ഉള്ളിൽ കയറി ഹന്നയെ അവരുടെ മുമ്പിലിട്ട് റേപ്പ് ചെയ്യുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ജീവനെ ഭയന്ന് അവർ പറഞ്ഞതനുസരിച്ചു. അതിനുശേഷം ആ ഗ്യാങ് ലീഡർ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇതാണ് സംഭവിച്ചത്. ഹന്നയെപ്പോലെ ഞാനും ഈ കേസിൽ ഒരു വ്യക്തി മാത്രമാണ്. ഇതായിരുന്നു മനീന്ദർ യു കെ പോലീസിന്റെ അടുക്കൽ പറഞ്ഞ കഥ. LKG പിള്ളേർ പോലും വിശ്വസിക്കാത്തൊരു കഥയാണ് അയാൾ പറഞ്ഞത്. പോലീസ് മനീന്ദറിന്റെ ബ്ലഡിൽ നിന്നും DNA എടുത്തു. അത് ഹന ഫോസ്റ്ററുടെ DNAയുമായിട്ട് ഒത്തുനോക്കി. DNA ഇത്തവണ 100% മാച്ചായി. അങ്ങനെ ധാരാളം ഫോറൻസിക് എവിഡൻസുകൾ അയാൾക്കെതിരായിട്ട് വരികയാണ്. ഒടുവിൽ ബ്രിട്ടീഷ് കോടതി മനീന്ദർ പാൽ സിംഗ് കോഹ്ലിക്ക് ജീവപര്യന്തം തടവുശിക്ഷ വിധിക്കുകയാണ്. 25 വർഷത്തേക്ക് പരോൾ കിട്ടാത്ത തടവായിരുന്നു അയാൾക്ക് കൊടുത്തത്. കഥ ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചാൽ അവിടെ തെറ്റി. ഈ കഥയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഇന്ത്യയിലെത്തിയ ഹന്നയുടെ മാതാപിതാക്കൾ കൊലയാളിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 50 ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അവർ ആ വാക്ക് പാലിച്ചു. 12 പേരായിരുന്നു ഈ റിവാർഡിന് അർഹരായവർ. എന്നാൽ മനീന്ദറിനെ ആദ്യം കണ്ട് അയാളെ തിരിച്ചറിഞ്ഞ് പിടികൂടുവാനായിട്ട് സഹായിച്ച ടാക്സി ഡ്രൈവർ ജേസൺ ലപ്ചക്കാണ് ഈ റിവാർഡിന്റെ 60% കിട്ടിയത്. അത് ഏകദേശം 36,70,000 രൂപ ഉണ്ടായിരുന്നു. 37 ലക്ഷം രൂപ. അതൊരു വലിയ തുകയാണ്. അതൊരു സാധാരണക്കാരനായിട്ടുള്ള ടാക്സി ഡ്രൈവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? നല്ലൊരു വീട് മേടിക്കും, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം മേടിക്കും. അങ്ങനെ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടി മാത്രം ആ തുക ഉപയോഗിക്കും. എന്നാൽ ജേസൺ ലെപ്ച ചെയ്തത് അതായിരുന്നില്ല. അയാൾ ആ പണം ഉപയോഗിച്ച് ഡാർജിലിംഗിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. അതൊരു സാധാരണ സ്കൂളായിരുന്നില്ല. പഠിക്കുവാൻ നിർവാഹമില്ലാത്ത ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ അനാഥ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളായിരുന്നു അത്. തീർന്നില്ല. ആ സ്കൂളിന് അയാൾ ഹന്ന മെമ്മോറിയൽ അക്കാഡമി എന്നാണ് പേരിട്ടത്. ഇവിടെ തീർത്തും സൗജന്യമാണ് വിദ്യാഭ്യാസം. എന്നാൽ ഈ വിവരം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലുള്ള ഹന്ന ഫോസ്റ്ററിന്റെ മാതാപിതാക്കൾ അറിയുകയാണ്. അവർ ഞെട്ടിപ്പോയി. ട്രെവറും ഹിലാരിയും വേഗം തന്നെ ഡാർജിലിംഗിലേക്ക് വരികയാണ്. അവരുടെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതീർത്ത ആ സ്കൂൾ അവർ നേരിൽ കണ്ടു. ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയില്ല. അവരുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീരൊഴുകി. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി അവർ പിന്നെ ചെയ്തത് ഹന്നയുടെ പേരിൽ UK ഒരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി. പിന്നെ അതുവഴി ശേഖരിക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് ഡാർജിലിംഗിലെ ഈ സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു. ആ പണം ഉപയോഗിച്ച് ജേസൺ സ്കൂൾ വിശാലമാക്കി. ധാരാളം കുട്ടികൾക്ക് ഇന്നും അവിടെ വിദ്യാഭ്യാസം കൊടുത്തു വരുന്നു. അതും തീർത്തും സൗജന്യമായിട്ട്. ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യക്കാരൻ ചെയ്ത മഹാക്രൂരതയ്ക്ക് മറ്റൊരു ഇന്ത്യക്കാരൻ അയാളെ കൊണ്ട് കഴിയും വിധം പ്രായശ്ചിത്തം ചെയ്തതായിട്ട് തോന്നുന്നു. മാത്രവുമല്ല, ഹന്ന ഫോസ്റ്ററുടെ മാതാപിതാക്കൾ മുൻകൈയെടുത്ത് ഇന്ത്യയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ കേസ് തെളിഞ്ഞത്. അല്ലെങ്കിൽ ഇന്നും ഇതൊരു കോൾഡ് കേസായിട്ട് തുടരുമായിരുന്നു. മനീന്ദർ സിംഗ് ആരുമറിയാതെ ഡാർജിലിംഗിൽ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കേസിന് മറ്റു ചില പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൈമാറുന്ന ആദ്യത്തെ കുറ്റവാളിയാണ് മനീന്ദർ പാൽ സിംഗ് കോഹ്ലി. നമ്മൾ ഏത് കുറ്റകൃത്യം എടുത്ത് പഠിച്ചാലും അതിൻ്റെ എല്ലാം അവസാനം വലിയൊരു ദുരന്തത്തിലായിരിക്കും തീരുക. എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല. ഹന്നയുടെ മരണശേഷം കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം ആ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായ ഹന്നയെ ഒരിക്കലും മറക്കില്ല. അവരുടെ ഓർമ്മകളിൽ അകാലത്തിൽ കൊല്ലപ്പെട്ട അവർക്കറിയാത്ത ആ 17 വയസ്സുകാരി എല്ലാ കാലവും ജീവിക്കും. ഈ കഥ ഇവിടെ വെച്ച് തീരുകയാണ്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.